ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഭാരത നിർമ്മാൺ കാണാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് കുറേ യോജനകളുണ്ട്, നമുക്ക് ആകെ ബോറടിക്കുമല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിക്കാം. നിങ്ങൾക്ക് 2005 കൊല്ലവർഷം 2005 ഒരാൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കി. കുലുക്കി സർബത്ത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടമാണോ? ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുലുക്കി സർബത്ത് ഉണ്ടാക്കുകയാണ്, ആരാന്നറിയോ? ആലോചിക്കുക, നിങ്ങൾ ഒരു തൊപ്പി വെച്ചിട്ടുള്ള ആളാണ്. ക്ലൂ, അതായത് നമ്മുടെ മൻമോഹൻ സിംഗ് ജി. മൻമോഹൻ സിംഗ് ജി എത്രയിലാണ്? 2005 കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവും. 10 കുപ്പി കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടൊക്കെ ഇട്ടിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ നോക്കാം. പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന, ഇന്ദിരാഗാന്ധി ആവാസ് യോജന, ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി, രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതി. ഈ 4 സംഭവങ്ങൾ ഇട്ടിട്ട് പുള്ളി ഒരു കുപ്പിയിലിട്ട് കുലുക്കി അങ്ങോട്ട് സർബത്താക്കി. അതിൻ്റെ പേരാണ് ഭാരത് നിർമ്മാൺ എന്ന് പറയുന്നത്. അത് 2005 വന്നത്. മനസ്സിലായി എന്താണെന്ന്? ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് അറിയാം? ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന വികസനം. അപ്പം മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന, ഇന്ദിരാഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി, രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഇതെല്ലാം എടുത്തിട്ട് ഒന്നാക്കിയതാണ് ഭാരത് നിർമ്മാൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ സാധാരണയായിട്ട് ഒരു ഗ്രാമത്തിനെ വികസിക്കാനായിട്ട് 6 ഘടകങ്ങൾ വേണം. കുടിവെള്ളം വേണമല്ലേ, റോഡ് വേണം, പാർപ്പിടം വേണം, ടെലഫോൺ വേണം, വൈദ്യുതി വേണം, ജലസേചനം. ഈ 6 സൗകര്യങ്ങളാണ് ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്, ഭാരത നിർമ്മാണ ഘടകങ്ങൾ. അപ്പം മനസ്സിലായല്ലോ എത്ര കുപ്പി കുലുക്കി സർബത്ത് ഉണ്ടാക്കി? 10. ആ 10-ാമത്തെ 5-ഇയർ പ്ലാനാണ്. ഇനി കുലുക്കി സർബത്ത് എന്ന് കേൾക്കുമ്പോൾ അപ്പം ആരും ഓർമ്മ വരണം? മൻമോഹൻ സിംഗിന് ഓർമ്മ തന്നെ. എത്രയിലാണ് ഉണ്ടാക്കിയത്? 2005 ഉണ്ടാക്കിയത്. അപ്പോൾ ഭാരത നിർമ്മാണം എന്ന് പറയുന്നത് 2005 10th 5-ഇയർ പ്ലാനിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ജി. ഓക്കേ.